ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അഥവാ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂസിലാൻഡിലെ അവൈലബിൾ ആയിട്ടുള്ള പുതിയൊരു വർക്ക് വിസനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ വിസ റിലേറ്റഡ് ആയിട്ടും ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ആ വീഡിയോസ് എല്ലാം പോയിട്ട് കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ വിസനെ കുറിച്ചിട്ടും അതേപോലെ ജോബിനെ കുറിച്ചിട്ടും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരുപാട് ഇൻഫർമേഷൻസ് അറിയണമെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം. അതേപോലെ തന്നെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂസിലാൻഡ് ഫ്രീ വർക്ക് വിസനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അഥവാ ഇത് 23 February ന്യൂസിലാൻഡ് ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു വിസയാണ് ന്യൂസിലാൻഡ് സ്പെസിഫിക് വർക്ക് വിസ. അതേപോലെ തന്നെ ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് റിക്കവറി വിസ എന്ന് പറയും. അഥവാ ഈ ഒരു വിസ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ ഒരു വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ 6 മന്തും കാര്യങ്ങളുമാണ്. അതേപോലെ തന്നെ നമുക്കൊരു ജോലി കിട്ടണം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ ഗൈസ് എല്ലാവർക്കും മല്ലു റൂട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അഥവാ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ന്യൂസിലാൻഡ് ഫ്രീ വർക്ക് വിസനെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന് റിക്കവറി വിസ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നേരത്തെ. അതേപോലെ തന്നെ നിങ്ങളൊരു ഏജന്റിൻ്റെ അല്ലെങ്കിൽ നിങ്ങളെന്താണ് ഒരു പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു IELTS ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല. നിങ്ങൾക്ക് ഈ ഒരു വിസക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. കാരണം നിങ്ങളൊരു ഏജൻസി ത്രൂ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്ക് വരുന്നില്ല. ഡയറക്റ്റ് ത്രൂ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വിസ ഒക്കെ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വിസക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് വിസ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ന്യൂസിലാൻഡ് പോകുന്നു. ഒരു ജോബ് ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു വിസ നമ്മൾ എന്ത് ചെയ്യുന്നു, വർക്ക് വിസയിലോട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് നിങ്ങൾക്ക് എന്താണ് ഒരു ഫോർ എക്സാമ്പിൾ വിസ കിട്ടി, നിങ്ങൾ അവിടെ ചെന്നതിന് ശേഷം എന്താണ് നിങ്ങളൊരു ഈ ഒരു വിസ നിങ്ങൾക്ക് എന്താണ് വർക്ക് വിസയിലോട്ട് കൺവേർട്ട് ചെയ്യാം, വിസിറ്റിംഗ് വിസ. അതേപോലെ തന്നെ ഇതിൻ്റെ വാലിഡിറ്റി നിങ്ങൾക്ക് എന്താണ് 2 ഇയർ കഴിഞ്ഞിട്ട് എന്താണ് ഈ വിസയിൽ വർക്ക് ചെയ്തിട്ട് നിങ്ങൾ 2 ഇയർ കോൺട്രാക്റ്റിലായിരിക്കും വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആഫ്റ്റർ 2 ഇയേഴ്സിന് ശേഷം നിങ്ങൾക്ക് എന്താണ് അവിടെ PR അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അതേപോലെ തന്നെ അടുത്തതിൻ്റെ ബെനിഫിറ്റ്സ് ആണ് ന്യൂസിലാൻഡ് വർക്ക് വിസേൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളും ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാം. അഥവാ ഈ ഒരു വിസ എന്ന് പറഞ്ഞാൽ വിത്തിൻ 7 ഡേയ്സിൻ്റെ ഉള്ളിൽ പ്രോസസ്സിംഗ് ടൈം എടുക്കും. അതേപോലെ തന്നെ അതിൻ്റെ അപ്രൂവലും കാര്യങ്ങളും വിത്തിൻ 7 ഡേയ്സിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. അതേപോലെ തന്നെ ഈ ഒരു വിസയിൽ നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നല്ല സാലറി പാക്കേജ് ആയിരിക്കും. അറൗണ്ട് 7,000 to 10,000 ന്യൂസിലാൻഡ് ഡോളർ ആയിരിക്കും നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു വിസ കിട്ടിക്കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമുക്കൊരു വിസ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓസ്ട്രേലിയയിലോട്ട് എന്താണ് ട്രാവൽ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അതേപോലെ തന്നെ എന്താണ് NO IELTS, നിങ്ങൾ IELTS എഴുതേണ്ട ആവശ്യം വരുന്നില്ല. അതേപോലെ നിങ്ങൾ സ്പെസിഫിക് ആയിട്ടുള്ള OET അങ്ങനെയുള്ള എക്സാമൊന്നും ആവശ്യം വരുന്നില്ല എന്നുള്ളത് അവർ പറയുന്നുണ്ട്. പിന്നെ ലോ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ, ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ പ്രത്യേകിച്ച് എന്താ വലിയ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ബാച്ചലർ ഡിഗ്രീസ് ഒന്നും ആവശ്യമില്ല. ഒരു ബേസിക് 10th standard എല്ലാം കഴിഞ്ഞ ആളുകൾക്ക് പോലും ഈ ഒരു വിസയ്ക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. വിസ കോസ്റ്റ് ആയിട്ട് വരുന്നത് വെറും 700 ന്യൂസിലാൻഡ് ഡോളർ ആണ് വരുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് റിജക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എമൗണ്ട് എന്താണ് തിരിച്ച് കിട്ടുന്നതായിരിക്കും. അതിന് ഒരു 7 weeks എല്ലാം എടുക്കും നിങ്ങൾ ആ പൈസ നിങ്ങൾ അക്കൗണ്ടിലോട്ട് വരാൻ. അതേപോലെ തന്നെ നിങ്ങൾ ഈ വിസക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 month ഡ്യൂറേഷനാണ് വിസൻ്റെ വാലിഡിറ്റി ആയിട്ട് വരുന്നത്. ഈ 6 month നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഏജൻസി നിങ്ങൾ ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ പിന്നെ ഇതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളെ ഫാമിലിനെ കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം നിങ്ങളെന്താണ് വർക്ക് വിസയിലോട്ട് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വിസയിൽ നിങ്ങളെ ഫാമിലിനെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പം പിന്നെ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ന്യൂസിലാൻഡിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു വിസക്ക് അപ്ലൈ ചെയ്യുക. വിസക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ചെന്നതിന് ശേഷം നിങ്ങൾ അപ്ലൈ ജോബ്സിന് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഒരുപാട് വെബ്സൈറ്റ് ഉണ്ട്, സീക്ക് എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഇന്ത്യയുടെ എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ട്, ലിങ്ക്ഡ് ഇൻ വെബ്സൈറ്റ് ഉണ്ട്. അത് ത്രൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാൻ നമുക്ക് കുറച്ചും കൂടെ എന്താണ് ഈസി ആയിരിക്കും. അപ്പോൾ അത് ഞാൻ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഇതിൻ്റെ വീഡിയോക്ക് അകത്ത് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അറിയാത്ത ആളുകൾ എന്ത് ചെയ്യുക, അത് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ പിന്നെ നമുക്കൊരു ജോബ് ഓഫർ കിട്ടിക്കഴിഞ്ഞാലും എന്താണ് നമുക്ക് ഈ ഒരു വിസയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അതേപോലെ തന്നെ പിന്നെ ഇതിനകത്ത് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത് നമുക്ക് വേണ്ടത് വാലിഡ് ആയിട്ടുള്ള പാസ്പോർട്ടാണ് വേണ്ടത്. രണ്ടാമത് നിങ്ങൾക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം വിസക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. പിന്നൊരു ജോബ് ഓഫർ, അതേപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് കാര്യങ്ങളും, അതേപോലെ തന്നെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്സ് വേണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ട്രാവൽ ബാൻ കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. അതേപോലെ തന്നെ പ്രൂഫ് ഓഫ് ഫണ്ട്, നിങ്ങളെ അക്കൗണ്ടിൽ നിങ്ങൾ എന്താണ് അവിടെ ചെന്നിട്ട് നിങ്ങളെ സർട്ടിഫൈ കാര്യങ്ങൾ മീറ്റ് ചെയ്യും എന്നുള്ളതിന് ഉറപ്പുള്ളതിന് നിങ്ങൾ തീർച്ചയായിട്ടും എന്താണ് ഒരു പ്രൂഫ് ഓഫ് ഫണ്ട്, നിങ്ങളെ അക്കൗണ്ടിൽ ഒരു എമൗണ്ട് നിങ്ങൾ കാണിക്കേണ്ടി വരുന്നുണ്ട്. അതൊക്കെയാണ് മെയിനായിട്ട് ഇതിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങളും പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇത്രയും എലിജിബിലിറ്റി കാര്യങ്ങൾ വരുന്നുള്ളൂ. ഇനി അവിടെ ഹൈ ഡിമാൻഡ് ആയിട്ടുള്ള ഒരുപാട് ജോബ് ഉണ്ട്. അത് ഹോട്ടൽ റെസ്റ്റോറൻറ്റിലോട്ടൊക്കെയാണ് മെയിനായിട്ട് വേക്കൻസീസ്. അതേപോലെ തന്നെ സൂപ്പർ മാർക്കറ്റ്സ്, അതേപോലെ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രീസ്, എൻജിനീയറിങ് ആൻഡ് കൺസ്ട്രക്ഷൻ ഫീൽഡിലോട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ കോൾ സെൻറ്ററുകൾ, അതേപോലെ തന്നെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ്, അതേപോലെ തന്നെ ഫൈനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ട്സ്, അതേപോലെ തന്നെ സെയിൽസ് മാർക്കറ്റിംഗ്, ഒരുപാട് ഫീൽഡിലോട്ട് വേക്കൻസീസും കാര്യങ്ങളും വരുന്നുണ്ട്.
അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് എന്താണ് അവിടെ വരുന്നത്. അപ്പൊ ഞാൻ സ്ക്രീനിൽ കുറച്ചും കൂടെ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഞാൻ ഡെമോ കാണിച്ചേക്കാം. അപ്പൊ കൂടുതൽ ആളുകൾക്ക് അതിനെ കുറിച്ചുള്ള ഒരു എക്സാക്ട് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും.